ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷെൽഫിലൊക്കെ പുസ്തകങ്ങളും ഒരുപാട് സാധനങ്ങളും ചെന്നി ചെതറി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് അതിനൊരു പരിഹാരം കണ്ടാലോ. അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാൻ പറ്റിയ ഒന്ന് രണ്ട് ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ സാധനം ഒരു കാർട്ടൂൺ പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കാർട്ടൂൺ പെട്ടീൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഇതായത് ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ ഒരു സൈഡ് വലുതായിട്ടും ഒരു സൈഡ് ചെറുതായിട്ടും മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലക്സ് കിക്ക് വെച്ചിട്ടാണ് അത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ട് അത് നമുക്ക് ക്രോസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രോസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് ഈ രണ്ട് സൈഡിലും വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നടുഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഓരോ പീസ് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുൻഭാഗം കുറച്ച് ഭാഗം അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പെട്ടി രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് അത് ആ ഭാഗം മടക്കി പിടിച്ചിട്ട് ഒന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ സൈഡ് ഭാഗം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ വേറെ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ബലം കിട്ടാനാണ്. അപ്പോൾ നമ്മൾ ഏത് സമയം ഉപയോഗിക്കുന്ന ഭാഗത്ത് ആ സൈഡിൽ കൈ വെച്ചിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗം ബലമില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഭാഗം നല്ല വില നന്നായി വെള്ളത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഒരു പീസും കൂടി എക്സ്ട്രാ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിലൂടെ ഓരോരോ കള്ളികൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനെ ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് അതൊന്നും തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മടക്കി പിടിച്ചിട്ട് അത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കിക്കാണ് ഉപയോഗിച്ചിട്ട്, ഫെവിക്കിക്കല്ല ഫ്ലക്സ് കിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഫെവിക്കിക്കും ഫ്ലക്സ് കിക്കും അതുപോലെ അങ്ങനെയുള്ള ഗ്ലോ ഒക്കെ നല്ല എന്താ പറയുക ഹാർഡാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികളൊക്കെ എടുക്കുന്നത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ആ അത് വിരലൊക്കെ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മുറിച്ചെടുക്കേണ്ടി വരും. അല്ലാതെ മാറി കുട്ടികളുടെ കൈയൊന്നും നമുക്ക് ഒരിക്കലും വേർപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കള്ളികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം ഇപ്പോൾ കണ്ടോ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് കൊടുക്കാം. ഇവിടെ എൻ്റെ അടുത്ത് പഴയൊരു പെയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ടിന്നുണ്ടായിരുന്നു, അതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഇത്തിരി എന്താ പറയുക മണ്ണെണ്ണയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടൊന്ന് അതൊന്ന് പെയിൻറ്റ് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പെയിൻറ്റ് കൊടുത്തതാണ്. ഇനി ഇതിന് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ കേട്ടോ, ചെറിയൊരു ഡെക്കറേഷൻ. എനിക്ക് അധികം വർക്കുകളൊന്നും ചെയ്യാനറിയില്ല, എന്നാലും എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു എന്താ പറയുക ഈ കളറൊക്കെ വെച്ചിട്ട് ഓരോ ഡോട്ട് ഇട്ടിട്ട് ഒക്കെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഞാനതിൽ യെല്ലോ കളറും പിന്നെ അതുപോലെ വൈറ്റും റെഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറുതെ കുറച്ച് കുത്ത് കുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അതുതന്നെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ ആദ്യത്തെ ഭാഗത്ത് കണ്ടിട്ടുണ്ടാകും വേറെ ഒരു ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അത് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ എ ഫോർ ഷീറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കാൻ അടുക്കി പെറുക്കി വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ നിങ്ങൾ ഈ പേജോ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓൾ എന്ന
ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.